ഹായ് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് പുളിയിഞ്ചിൻ്റെ റെസിപ്പിയാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ പുളിയിഞ്ചി എങ്ങനെ റെഡിയാക്കുന്നത് നോക്കാം. ഈ പുളിയിഞ്ചി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് ഇഞ്ചി ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഉണ്ടല്ലോ, ഈ ഒരു കട്ടിയിലാണ് അരിഞ്ഞെടുത്തത്. ഇനി ഇത് എണ്ണയിൽ പൊരിച്ചെടുക്കണം. ഇത് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയിലാണ് ഇത് ചെയ്താൽ ടേസ്റ്റ് ഉണ്ടാവും. ഇതാ വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇഞ്ചി മുറിച്ചിട്ടത് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലോണം ഒന്ന് പൊരിച്ചെടുക്കണം. ഇനി ഒന്ന് കുറച്ചും കൂടി പൊരിഞ്ഞു വരണം. ഒരു ഗോൾഡൻ കളർ ആകുന്നത് പോലെ ആ ഒരു സമയത്ത് നമുക്കിത് കോരിയെടുക്കാം. ഈ പൊരിഞ്ഞു വരുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് പൊരിച്ചെടുക്കാം. അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും, ഉള്ളിൽ ആകാത്ത രീതിയിലാക്കി. ഇപ്പം ഇതാ നല്ലോണം പൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതെണ്ണ പൊരിയാൻ പറ്റും. ഈ എണ്ണൻ്റെ അകത്തുനിന്ന് കുറച്ച് എണ്ണ കോരി മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു 10 ചെറിയ ചെറുതായി മുറിച്ചിട്ടത് ചേർത്ത്, ഇത് നല്ലോണം ബാക്കി വെക്കും. ഇപ്പം ഇതാ ചെറിയുള്ളി നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി പച്ചമുളക് ചേർത്ത് അങ്ങനെ ഇതാ ഉള്ളിയും പിന്നെ പച്ചമുളകും എല്ലാം നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി രണ്ട് വറ്റൽ മുളകും മുറിച്ചിട്ടെടുക്കാം. പിന്നെ ഒരു രണ്ട് കറിവേപ്പില ഇട്ടു, ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ട് ഇതൊന്ന് എണ്ണ ചൂടാക്കി. പിന്നെ പുളി വീണ് വെള്ളം ഒഴിച്ചു കൊടുക്കും. 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പുളിവെള്ളം. പിന്നെ ഇതില് നേരത്തെ നമ്മൾ പൊരിച്ച് വെച്ച ഇത് ഇതില്ലേ ഇഞ്ചി, അതൊന്ന് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് പൊടിച്ചിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് 3 ആണി വെല്ലം ഒരുക്കിയതും ചേർത്ത് കൊടുക്കാം. മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെയും ചേർത്ത് കൊടുത്താൽ മതി.
അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പുളിയിഞ്ചിയുടെ റെഡി ആക്കുന്നത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. നമുക്ക് ഇതിന്റെ തീ ഓഫ് ചെയ്തോ.